नमस्कार संसारम टीवी यूट्यूब चानल एल्लावर्क्कुम स्वागतम पोदु समूहत्तिल धारालमाय कंडु वरुन्नतुम एन्नाल पलप्पोळुम अवगणिक्कप्पेडुन्नतुमाय ओरु विषयमाण स्त्रीकळिले हृद्रोगवुम हृदय संबंधमाय असुखंगळुम पुरुषने अपेक्षिच्च स्त्रीकळिले हृद्रोगत्तेक्कुरिच्चुळ्ळ पठनंगळुम पोतुवायुळ्ळ अरिवुम वळरे कुरवु तन्नेयाण सिम्टम्स വെച്ച് നോക്കുകയാണെങ്കിൽ പുരുഷനും സ്ത്രീക്കും തമ്മിൽ വരുന്ന ഹൃദ്രോഗങ്ങൾ പലതും വ്യത്യസ്തമാണ് കാണും ഇതിനെക്കുറിച്ചുള്ള അറിവ് നമുക്കെല്ലാം പകർന്നു തരുന്നതിനായി നമ്മോടൊപ്പം നമ്മുടെ കൂടെ ഇരിക്കുന്നത് കൊച്ചിയിലെ ആസ്റ്റർ മെഡ് സിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ആയ ഡോക്ടർ രാജശേഖർ വർമ്മയാണ് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം नमस्कार इन नम्मुडे चर्चा विषय स्त्रीकളിലെ ഹൃദ്രോഗമാണ് സ്ത്രീകളിൽ ഹൃദ്രോഗമാണ് ഏറ്റവും അധികം മോർട്ടാലിറ്റി കാരണമായിട്ട് നിൽക്കുന്നത് അമേരിക്കയിലെ പഠനങ്ങളിൽ കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ് ഹൃദ്രോഗമാണ് സ്ത്രീകളിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള മരണകാരണം എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളത് സ്ത്രീകളിൽ ഹൃദ്രോഗം ഇത്രയധികം ഒരു ഇൻഫ്ലുവൻസ് ആണ് എന്നുള്ളത് പലർക്കും ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നാം പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അതിൻ്റെ മരണസാധ്യത സാധാരണ ജനങ്ങളെക്കാൾ കൂടുതലാണ് ഇതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത മെനോപോസ് വരെ സാധാരണ കുറവാണ് കാരണം എസ്ട്രജൻ എന്ന ഹോർമോൺ ഒരു പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് സ്ത്രീകളിൽ ഉണ്ടാക്കുന്നു അപ്പോൾ മെനോപോസ് കഴിഞ്ഞിട്ടാണ് പലപ്പോഴും സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് വരാറുള്ളത് ഇതിൻ്റെ എക്സെപ്ഷൻസ് ആയിട്ട് ഷുഗർ ഉള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ കിഡ്നിയുടെ അസുഖമുള്ള പേഷ്യൻസിന് അല്ലെങ്കിൽ മുമ്പേ തന്നെ ഈ എസ്ട്രജൻ്റെ ഹോർമോണിൻ്റെ കുറവുള്ള സ്ത്രീകൾക്ക് ഫങ്ഷണൽ ഹൈപ്പോതലാമിക് എമെനോറിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷനുള്ള സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ഓരോ സ്ത്രീകൾക്കും ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത ചെറുപ്പകാലങ്ങളിൽ കൂടെ ഉണ്ടാവാവുന്നതാണ് അങ്ങനെ വരുന്ന ഒരു ഹാർട്ട് അറ്റാക്ക് അതിൻ്റെ സിംറ്റംസ് ലക്ഷണങ്ങൾ സ്ത്രീകളിൽ വ്യത്യസ്തമാണ് സാധാരണ എല്ലാവർക്കും ഒരു നെഞ്ചുവേദന കളിച്ചിലായാലും ഒരു നെഞ്ചുവേദനയായിട്ടാണ് അനുഭവപ്പെടാറുള്ളത് പക്ഷേ സ്ത്രീകളിൽ പലപ്പോഴും നെഞ്ചുവേദനയായിട്ട് തോന്നണമെന്നില്ല പലർക്കും ഒരു ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ നെഞ്ചിൽ ഒരു ഘനം പോലെയോ അല്ലെങ്കിൽ ഒരു വീർപ്പ് മുട്ടൽ പോലെയോ ഭയങ്കരമായിട്ടുള്ള ഒരു ക്ഷീണം വരുന്ന പോലെ ഒരു അകപ്പാട് ഒരു വെപ്രാളം പോലെ ശ്വാസം മുട്ടൽ പോലെ അങ്ങനെ പല രീതിയിലാണ് സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ പലപ്പോഴും കാണാറുള്ളത് ക്ലാസിക്കലായിട്ടുള്ള സിംറ്റംസ് വളരെ റെയറായിട്ടാണ് സ്ത്രീകളിൽ കാണാറുള്ളത് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ഈ ഒരു അറ്റാക്ക് സംഭവിക്കുന്ന സമയത്ത് അത് ഒരു അറ്റാക്ക് ആണ് എന്ന് കണ്ടുപിടിക്കാൻ സമയം കുറച്ച് വഴുകുന്നു പിന്നെ വേറെ പല സോഷ്യലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും ഇങ്ങനെ ഒരു അറ്റാക്കോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചേരാനും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ചികിത്സ ലഭിക്കാനും കുറേ തടസ്സങ്ങൾ കാണാറുണ്ട് അത് നമ്മുടെ സൊസൈറ്റി അതിൻ്റെ സൊസൈറ്റിയിലുള്ള പ്രശ്നങ്ങൾ കാരണം ഉള്ള ഒരു പ്രോബ്ലമാണ് പിന്നെയുള്ളത് സ്ത്രീകളിൽ വരുന്ന ഹാർട്ട് അറ്റാക്ക് സാധാരണ ഒരു ഹാർട്ട് അറ്റാക്കിനേക്കാളും അതിൻ്റെ സിവിയറിറ്റി പലപ്പോഴും കൂടുതലായിട്ടാണ് കാണാറുള്ളത് പലപ്പോഴും ഒറ്റ വെസലിലുള്ള ബ്ലോക്ക് അല്ലാതെ പല വെസൽസിലും ബ്ലോക്ക്സ് ഒരേ സമയത്ത് കാണാം ചിലപ്പോൾ വളരെ ഡിഫ്യൂസ് ആയിട്ടുള്ള ഡിസീസ് കാണാം ഒരു ബ്ലഡ് വെസലിൽ ഒരു ബ്ലോക്കിന് ഒരു ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള ചെറിയൊരു ബ്ലോക്കിന് പകരം വളരെ നീളത്തിലുള്ള ബ്ലോക്കായിട്ട് കാണാം ചിലപ്പം ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ പ്രോബ്ലംസ് വളരെയധികം കൂടുതലായിട്ട് കാണാം മരുന്ന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ചികിത്സ ചെയ്യുമ്പോൾ ഈ ബ്ലഡ് ക്ലോട്ട് അലിയിക്കാനുള്ള ബുദ്ധിമുട്ട് ചിലപ്പം സാധാരണക്കാളും കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഈ കൊറോണറി ആർട്ടറീസ് ഹാർട്ട് മസിലിന് ബ്ലഡ് കൊടുക്കുന്ന കൊറോണറി ആർട്ടറീസിൻ്റെ വലിപ്പം സ്ത്രീകളിൽ ആണുങ്ങളെക്കാളും കുറച്ചും കൂടി ചെറുതായിട്ടുള്ള വെസൽസായിട്ട് സംഭവിക്കാം അങ്ങനെയുള്ളപ്പോൾ അതിൽ ബലൂൺ ചെയ്യാനും സ്റ്റെൻ്റ് ഇടാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ചിലപ്പം ഉണ്ടായി എന്ന് വരാം
പിന്നെ ഒരു പ്രശ്നമുള്ളത് ഈ ഹാർട്ട് അറ്റാക്ക് കാരണം ഹാർട്ട് മസിലിലെ ക്ഷീണം വളരെയധികം കൂടുതലായിട്ട് സ്ത്രീകൾക്ക് അനുഭവപ്പെടാം. ഹാർട്ട് ഫെയിലിയർ, ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ കുറവ്, അത് കാരണം ശ്വാസകോശത്തിൽ നീര് വരിക, ബ്ലഡ് പ്രഷറിൽ കുറവ് വരിക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് കാരണം ഉണ്ടാവാവുന്നതാണ്. ഹാർട്ടിൻ്റെ താളത്തിലെ വ്യത്യാസങ്ങളും പലപ്പോഴും വളരെ കൂടുതലായിട്ട് ഈ അറ്റാക്കിൻ്റെ സമയത്ത് സ്ത്രീകളിൽ ഉണ്ടാവാവുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ കൊണ്ട് സ്ത്രീകളിൽ ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായി വരാനും ആ പ്രോപ്പറായിട്ടുള്ള ചികിത്സ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണവും ഈ ചികിത്സ കാരണം ചികിത്സ എഫക്റ്റീവായിട്ട് വരാനുള്ള ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടും സ്ത്രീകളിൽ മരണസാധ്യത സാധാരണ ഒരു ആളെക്കാൾ ആണുങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്ത്രീകളിൽ ഈ മരണസാധ്യത വളരെയധികം കൂടി വരാനും ഉള്ള ഒരു സാധ്യത എപ്പോഴും നമ്മൾ കാണാറുണ്ട്. സ്ത്രീകളിൽ ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ അതും ആണുങ്ങളിലുള്ള ഹാർട്ട് അറ്റാക്ക് തമ്മിലുമുള്ള വ്യത്യാസങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടു. ഇതല്ലാതെ ഈ ഹാർട്ട് അറ്റാക്ക് അല്ലാതെ പലതരത്തിലുള്ള ഹൃദ്രോഗങ്ങളും സ്ത്രീകൾക്ക് വരാവുന്നതാണ്. അതും കുറേയധികം സ്ത്രീകളിൽ വളരെ ഡിസ്റ്റിങ്റ്റീവായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ഹാർട്ട് അറ്റാക്ക് അതായത് എത്തറോസ്ക്ലറോട്ടിക് ഡിസീസ് അല്ലാതെ സ്ത്രീകളിൽ പല ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസസ് വരാവുന്നതാണ്. അതിൽ പ്രമുഖമായിട്ടുള്ളത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കാരണം, അതായത് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമറ്റോസിസ്, അങ്ങനെയുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് കാരണം സ്ത്രീകൾക്ക് അതിൻ്റേതായിട്ടുള്ള ഹൃദ്രോഗം അത് കാരണം വരാവുന്നതാണ്. ഇത് സ്ത്രീകളിൽ ആണുങ്ങളെ അപേക്ഷിച്ച് അറ്റ്ലീസ്റ്റ് ഒരു 9 times എങ്കിലും സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണാവുന്നതാണ്. പിന്നെ ഈ സ്ത്രീകളിലുള്ള സെക്സ് സ്പെസിഫിക് ആയിട്ടുള്ള ഹോർമോൺസ് കാരണം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഹാർട്ടിനെ സംബന്ധിച്ചും ഉണ്ടാവുന്നതാണ്. ഉദാഹരണത്തിന് പ്രസവ സമയത്ത് സ്ത്രീകൾക്ക് പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ, PIH, പ്രീ എക്ലാംസിയ, എക്ലാംസിയ എന്നീ പ്രശ്നങ്ങൾ ഉണ്ടാവാവുന്നതാണ്. അത് പ്രഷർ വളരെയധികം കൂടിയിട്ട്, ബ്ലഡ് പ്രഷർ വളരെയധികം കൂടിയിട്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. ഇത് ഈ പ്രഗ്നൻസി സമയത്ത് മാത്രം കാണാവുന്ന ഒരു പ്രോബ്ലമാണ്. ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് ഭാവിയിലേക്ക് വീണ്ടും സാധാരണ ഹൈപ്പർ ടെൻഷൻ ആയിട്ട് വരാനും ഹൃദ്രോഗം കൂടുതലായിട്ട് വരാനും അറ്റാക്ക് തന്നെ സംഭവിക്കാനും വളരെയധികം സാധ്യത കൂട്ടി വരുന്നതായിട്ട് പഠനങ്ങൾ കാണിക്കുന്നുണ്ട്. ഇതല്ലാതെ ഈ പ്രസവം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രസവത്തോടനുബന്ധിച്ച് ഹാർട്ട് മസിലിൻ്റെ ക്ഷീണം വന്നിട്ട് പെരിപ്പാട്ടം കാർഡിയോമയോപ്പത്തി എന്ന ഒരു അസുഖം, ഹാർട്ട് മസിലിൻ്റെ ക്ഷീണം, ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ കുറവ്, അത് കാരണം ഹാർട്ട് ഫെയിലിയർ, ശ്വാസകോശത്തിൽ നീര് വന്ന് ചേരുക, കാലിൽ നീര് വരിക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവുക, ഹാർട്ടിൻ്റെ താളത്തിൽ വ്യത്യാസങ്ങൾ വരിക, ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞത് കാരണമുള്ള ക്ഷീണം സംഭവിക്കുക, ഇങ്ങനെ പ്രശ്നങ്ങൾ വരാനും ഒരു സാധ്യത ഉണ്ടാവുന്നതാണ്. 4000 പ്രഗ്നൻസീസിൽ 1-2 സ്ത്രീകൾക്ക് ഇതുപോലത്തെ ഒരു പെരിപ്പാട്ടം കാർഡിയോമയോപ്പത്തി എന്ന ഒരു കണ്ടീഷൻ വരാവുന്നതാണ്. കൂടുതൽ കുട്ടികളുള്ള സ്ത്രീകൾക്കാണ് ഇതിൻ്റെ സാധ്യത കൂടുതലായിട്ടുള്ളത്. ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ചികിത്സ ഉണ്ട്, പക്ഷേ എന്നാലും സപ്പോർട്ടീവ് കെയർ കാരണം 50% സ്ത്രീകൾക്ക് ഇതിന് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇങ്ങനെ രക്ഷപ്പെടുന്ന സ്ത്രീകൾ കൂടി വീണ്ടും ഇതേപോലെ ഒരു പെരിപ്പാട്ടം കാണിയും മറ്റും വീണ്ടും പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ ഈ ഒരു ഹാർട്ട് മസിലിൻ്റെ ക്ഷീണം തിരിച്ചു വരാനുള്ള സാധ്യതയും കൂടുതലായിട്ട് കാണാവുന്നതാണ്. ഇതല്ലാതെ ബ്രസ്റ്റ് ക്യാൻസർ സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു അസുഖമാണ്. ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻറ്റിനോടനുബന്ധിച്ച് ഹാർട്ടിൻ്റെ അസുഖങ്ങൾ വരാവുന്നതാണ്. ഈ റേഡിയേഷൻ ചെയ്യുമ്പോഴും ചില ടൈപ്പ് ഓഫ് കീമോതെറപ്പി, ചില മരുന്നുകൾ ഉപയോഗിക്കുമ്പോഴും ഹാർട്ടിൻ്റെ ബ്ലഡ് വെസൽസിൻ്റെ ബ്ലോക്ക് വരാനും ഹാർട്ട് അറ്റാക്കിൻ്റെ സാധ്യത കൂടാനും ഹാർട്ടിൻ്റെ പമ്പിങ്ങിൻ്റെ കുറവ് വരാനും ഒക്കെ ഈ ട്രീറ്റ്മെൻറ്റ് കാരണം സംഭവിക്കാവുന്നതാണ്. പിന്നെയുള്ളത് ഈ പ്രസവം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ്, അതിൻ്റെ ഭാഗമായിട്ട് നീര് വരാനും പ്രഷറിൻ്റെ വേരിയേഷൻസ് വരാനും ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരാനും സാധ്യത കൂടുതലാണ്. ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസ് ഉപയോഗിക്കുമ്പോൾ ബ്ലഡ് വെസൽസിൽ ബ്ലഡ് കല്ലിക്കാനുള്ള, ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാവാനുള്ള ഒരു സാധ്യത കുറച്ച് കൂടുതലായിട്ട് കാണാം. പ്രത്യേകിച്ച് പ്രായം കൂടി വരുമ്പോൾ ഈ ഒരു സാധ്യത കൂടുതലായിട്ട് കാണാവുന്നതാണ്. ഇതുമല്ലാതെ ഈ പ്രഗ്നൻസി സമയത്തും പ്രസവ സമയത്തും വെയിൻസിൽ, പ്രത്യേകിച്ച് തലച്ചോറിലെ വെയിൻസിൽ
ബ്ലഡ് ക്ലോട്ട് വന്നിട്ട് ഈ ക്ലോട്ട്സ് കാരണം സ്ട്രോക്ക് വല വരാനും സാധ്യത കൂടുതലാണ്. അല്ലാതെ തന്നെ ചിലപ്പോൾ കാലിലോ അല്ലെങ്കിൽ പെൽവിക് വെയിൻസിലോ ബ്ലഡ് ക്ലോട്ടിങ് വന്നിട്ട് ആ ബ്ലഡ് ക്ലോട്ട്സ് തെറിച്ച് ലങ്സിലേക്ക് പോയിട്ട് പൾമണറി ത്രോംബോംബോളിസം എന്നുള്ള ഒരു കണ്ടീഷൻ വരാനും സാധ്യത കൂടുതലാണ്. ഈ എത്രോസ്ക്ലറോട്ടിക് ഹാർട്ട് ഡിസീസ് നോക്കുമ്പോൾ ഈ ബ്ലഡ് വെസൽസിലെ ബ്ലോക്കുകൾ സ്ത്രീകളിൽ ആണുങ്ങളെ സംബന്ധിച്ച് വ്യത്യാസമുള്ള ബ്ലോക്കുകളായിരിക്കാം. ചിലപ്പോൾ കുറേ നീളത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാവാം, ചെറിയ ബ്ലഡ് വെസൽസ് ആയിരിക്കാം, മൾട്ടി വെസൽ ഡിസീസ് ആയിരിക്കാം, ബ്രാഞ്ചിങ് പോയിൻറ്റ്സിൽ ചിലപ്പോൾ കൂടുതലായിട്ട് കണ്ടുവന്ന് വരാം. അല്ലാതെ പലപ്പോഴും ബ്ലോക്കുകൾ ഇല്ലാതെ തന്നെ നെഞ്ചുവേദന അനുഭവിക്കാം. അതായത് ഇസ്കിമിക് ഹാർട്ട് ഡിസീസ് കൊറോണറി ആർട്ടറി ഡിസീസിനെ അപേക്ഷിച്ച് ഇസ്കിമിക് ഹാർട്ട് ഡിസീസ് എന്ന ഒരു വാക്കാണ് ഈ സ്ത്രീകളിലെ ഹൃദ്രോഗത്തിന് പലപ്പോഴും വിളിക്കാറുള്ളത്. കാരണം ബ്ലോക്കുകൾ തന്നെ ആവണമെന്നില്ല, ബ്ലോക്ക് അല്ലാതെയും ഈ ഹാർട്ട് മസിലിൽ വേണ്ടത്ര ബ്ലഡ് കൊടുക്കാനുള്ള ഒരു ശേഷി കുറവ് കാരണവും ഈ ബ്ലഡ് വെസൽസിൽ ചിലപ്പോൾ വികാസം കാരണം ബ്ലഡ് വെസലിലെ ബ്ലഡ് ഫ്ലോ വെലോസിറ്റി കുറയാനും ഈ പ്രോപ്പറായിട്ടുള്ള ഫ്ലോ ഇല്ലാത്തത് കൊണ്ട് ഹാർട്ട് മസിലിലേക്ക് വേണ്ടത്ര ആ ഡിമാൻഡിനനുസരിച്ചിട്ടുള്ള സപ്ലൈ ലഭിക്കാതെ വരാനും ഉള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ മൈക്രോവാസ്കുലർ ഡിസ്ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ഹാർട്ടിൻ്റെ കൊറോണറി ആർട്ടറീസ് ഡിവൈഡ് ചെയ്ത് ചെറിയ ചെറിയ മൈക്രോസ്കോപ്പിക് ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്തതാണ് ഫൈനലി ബ്ലഡ് ഹാർട്ട് മസിലിന് എത്തിച്ചേരുന്നത്. ആ ഒരു സമയത്ത് ഈ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ബ്ലഡ് വെസലിലൂടെ ഉള്ള ബ്ലഡ് ഫ്ലോ വളരെയധികം കുറഞ്ഞിട്ട് ഈ മൈക്രോവാസ്കുലർ ഡിസീസ് കാരണം ഹാർട്ട് മസിലിന് വേണ്ടത്ര ബ്ലഡ് ലഭിക്കാതെ വരികയും എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോൾ ഈ നെഞ്ചിലൊരു ബുദ്ധിമുട്ട് പോലെ അനുഭവപ്പെടുകയും ഇതിന് ഒരു മൈക്രോവാസ്കുലർ സിൻഡ്രോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇതുമല്ലാതെ ഈ ഡിസ്മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. എബ്നോർമൽ ആയിട്ടുള്ള ബ്ലഡ് ഷുഗർ, എബ്നോർമൽ ആയിട്ടുള്ള സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, അമിതമായ വണ്ണം പ്രത്യേകിച്ച് വേസ് സർക്കംഫറൻസ് വളരെ കൂടുതലായിട്ട് വരിക, എബ്നോർമൽ കൊളസ്ട്രോൾ ലെവൽസ് അതായത് എച്ച് ഡി എൽ നല്ല കൊളസ്ട്രോൾ ലെവലിൻ്റെ ലെവല് കുറഞ്ഞു വരികയും ട്രൈഗ്ലിസറൈഡ് എന്ന അംശം വളരെയധികം കൂടി വരികയും എൽ ഡി എൽ വാല്യൂ നോർമൽ അല്ലെങ്കിൽ നോർമൽ കാണുന്ന കുറച്ചും കൂടി കൂടുതലായിട്ട് വരികയും യൂറിക് ആസിഡ് ലെവൽസ് അങ്ങനത്തെ ചില ബയോകെമിക്കൽ പാരാമീറ്റേഴ്സ് എബ്നോർമലായിട്ട് വരികയും ചെയ്യുമ്പോൾ ഹാർട്ട് ഡിസീസിൻ്റെ ചാൻസസും കൂടുതലായിട്ട് വരുന്നു. അങ്ങനെ ഈ ഒരു ഡിസ്മെറ്റബോളിക് സിൻഡ്രോം സ്ത്രീകളിൽ ആണുങ്ങളെ അപേക്ഷിച്ച് വളരെ കോമൺ ആയിട്ട് കാണാവുന്നതാണ്. ഈ ഡിസ്മെറ്റബോളിക് സിൻഡ്രോമിൽ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം വരുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അതായത് ഇൻസുലിൻ എന്ന ഹോർമോൺ ശരീരത്തിലെ അവയവങ്ങളെ പ്രോപ്പറായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല, അത് ആ ഇൻസുലിൻ്റെ എഫക്ട്സിനോട് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് റിസെപ്റ്റർ ലെവലിൽ എന്ന് കാണിക്കുന്ന ഒരു അസുഖമാണ് ഡിസ്മെറ്റബോളിക് സിൻഡ്രോം. അതേപോലെ തന്നെ അതേ ഒരു പ്രോബ്ലം തന്നെ ഉള്ളത് ഒരു സ്ത്രീകളിൽ വളരെയധികം കാണാവുന്നതാണ് പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്. ഈ പറഞ്ഞ അസുഖത്തിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒരു വലിയൊരു പ്രോബ്ലം തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഹാർട്ട് ഡിസീസും ഈ പറഞ്ഞ രോഗികൾക്ക് വളരെയധികം കോമൺ ആയിട്ട് കാണാവുന്ന ഒരു പ്രശ്നമാണ്. ഒരു പ്രധാന ഒരു ടൈപ്പ് ഓഫ് അസുഖം കൂടെ സ്ത്രീകളിൽ കുറേ കൂടി കോമൺ ആയിട്ട് കാണാവുന്നതാണ്. അതാണ് സ്ട്രെസ് കാർഡിയോമയോപ്പത്തി അല്ലെങ്കിൽ ടക്കോത്സുബോ കാർഡിയോമയോപ്പത്തി എന്ന് പറയുന്നത്. വളരെയധികം സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ഇവൻറ്റ് കാരണം ബോഡിയിലെ ഈ സിംപത്തോമിമെറ്റിക് ഹോർമോൺസ് എഡ്രിനലിൻ നോറഡ്രിനലിൻ അങ്ങനത്തെ ഹോർമോൺസിൻ്റെ ഓവർ ആക്ടിവിറ്റി കാരണം ഹാർട്ട് മസിലിൻ്റെ ഒരു ക്ഷീണം വരികയും ഈ ഹാർട്ടിൻ്റെ ചില സെഗ്മെൻറ്റ്സ് ഒരു ബലൂൺ പോലെ വികസിച്ച് വരികയും അതിൻ്റെ പമ്പിങ് കുറവ് കാരണം അറ്റാക്ക് പോലെ ഒരു പ്രസൻറ്റേഷൻ അല്ലെങ്കിൽ ഹാർട്ട് ഫെയിലിയർ പോലത്തെ ഒരു പ്രസൻറ്റേഷൻ താളത്തിൽ വ്യത്യാസം വരാനുള്ള സാധ്യത. ഇങ്ങനെ ബ്ലഡ് ക്ലോട്ട്സ് ഹാർട്ടിൻ്റെ അറകൾക്കുള്ളിൽ തന്നെ ബ്ലഡ് ക്ലോട്ട്സ് ഫോമായിട്ട് ബ്ലഡ് ക്ലോട്ട്സ് പല ഭാഗത്തും തെറിച്ച് പോവുക എന്നിട്ട് ത്രോംബോംബോളിക് ഫിനോമിന ആയിട്ടും കാണാവുന്നതാണ്. ഈ സ്ട്രെസ് കാർഡിയോമയോപ്പത്തി സ്ത്രീകളിലാണ് വളരെയധികം കൂടുതലായിട്ട് കാണാവുന്നത്. അതിനും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചികിത്സാ രീതി തന്നെ വേണ്ടിവരുന്നതാണ്. ഇങ്ങനെ പല രോഗങ്ങളും പല ഹൃദ്രോഗങ്ങളും സ്ത്രീകൾക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പലതര അസുഖങ്ങളും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ചികിത്സാ രീതികളും
വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്ട്രാറ്റജീസും ഉണ്ടാകുന്നതാണ്. ഇങ്ങനെ പല രീതിയിലുള്ള ഹൃദ്രോഗങ്ങൾ വരുമ്പോഴും സ്ത്രീകൾ ഇത് ഹൃദ്രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കി അതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ തേടേണ്ടതാണ്. അത് അതിൻ്റെ എക്സ്പേർട്സ് ആയ കാർഡിയോളജിസ്റ്റിനോടും അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഫിസിഷ്യൻസിനോടും കാണിച്ച് അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻസ് പ്രോപ്പറായി ചെയ്ത് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. അങ്ങനെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഈ അധികമായിട്ട് കാണുന്ന മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് വളരെയധികം കുറയ്ക്കാവുന്നതാണ്. വളരെയധികം റിലീഫ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലൂടെ സാധിക്കുന്നതാണ്. അത് മനസ്സിലാക്കി അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം. സൈലൻ്റ് അറ്റാക്ക് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നെഞ്ചുവേദന ഇല്ലാതെ അല്ലെങ്കിൽ ഒരു നെഞ്ചിലൊരു സിംപ്റ്റംസ് ഇല്ലാതെ ഒരു മേജർ ഹാർട്ട് അറ്റാക്ക് നടക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സ്ത്രീകളിൽ ഈ നെഞ്ചുവേദന ഒരു പ്രധാന സിംപ്റ്റം അല്ല. അതുകൊണ്ട് തന്നെ സൈലൻ്റ് അറ്റാക്ക് കൂടുതലായിട്ട് സ്ത്രീകളിൽ കാണാവുന്നതാണ്, പ്രത്യേകിച്ച് ഡയബറ്റീസ് എന്നുള്ള അസുഖം ഉള്ളതുകൊണ്ട്. ഡയബറ്റീസ് വരുമ്പോൾ ഈ ഹാർട്ട് മസിൽസിന് പോകുന്ന നരമ്പുകൾ നെർവ്സ് ഓട്ടോണോമിക് ന്യൂറോപ്പതി കാരണം പലപ്പോഴും ഈ പെയിൻ സെൻസിറ്റീവ് ഫൈബേഴ്സിനെ ബാധിക്കുന്നതാണ്. അത് കാരണം ഹാർട്ട് അറ്റാക്കിൻ്റെ വേദന പലപ്പോഴും അനുഭവിക്കാതെ തന്നെ വലിയൊരു അറ്റാക്ക് തന്നെ സംഭവിക്കാം എന്നുള്ളതാണ് സത്യം. ഈ ഡിസ്മെറ്റബോളിക് സിൻഡ്രോം സ്ത്രീകളിൽ വളരെ കൂടുതലായി കാണുന്നതുകൊണ്ട് ഡയബറ്റീസിൻ്റെ ലെവലും സ്ത്രീകളിൽ വളരെ കൂടുതലായിട്ട് കാണുന്നതുകൊണ്ട് ഈ സൈലൻ്റ് അറ്റാക്കിനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എറ്റിപ്പിക്കലായിട്ടുള്ള സിംപ്റ്റംസ് വരുമ്പോൾ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടതാണ്, അതിന് പ്രോപ്പറായിട്ട് ഇവാലുവേഷൻ ചെയ്യേണ്ടതാണ്. ഗർഭിണികളായ സ്ത്രീകൾക്ക് അനുഭവപ്പെടുന്ന ഹൃദ്രോഗത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് യൂഷ്വലി കൊറോണറി ആർട്ടറി ഡിസീസ് അല്ല, പകരം കാണുന്നത് യൂഷ്വലി വാൽവുലർ ഹാർട്ട് ഡിസീസ്, ഹാർട്ടിൻ്റെ വാൽവ്സിൻ്റെ ബാധിപ്പ് കാരണം മൈറ്റൽ സ്റ്റെനോസിസ്, മൈറ്റൽ റെഗസ്ട്രേഷൻ, ആർട്ടിക് സ്റ്റെനോസിസ്, ആർട്ടിക് റെഗസ്ട്രേഷൻ എന്ന അസുഖങ്ങൾ കാരണം വരുന്ന പ്രശ്നങ്ങളാണ് കൂടുതൽ കാണാറുള്ളത്. അതേപോലെ തന്നെ കഞ്ചനിറ്റൽ ഹാർട്ട് ഡിസീസ്, ജന്മനാനുള്ള അസുഖങ്ങൾ, ഈ ഏറ്ററൽ സെപ്റ്റൽ ഡിഫെക്ട്, മേലത്തെ ഹാർട്ട് അറകൾ തമ്മിലുള്ള ഭിത്തിയിലുള്ള ഹോൾസ്, ഏറ്ററൽ സെപ്റ്റൽ ഡിഫെക്ട് അല്ലെങ്കിൽ വെൻട്രിക്കുലർ സെപ്റ്റൽ ഡിഫെക്ട്, ഇതൊക്കെ സാധാരണ കുട്ടിക്കാലത്ത് കണ്ട് ചികിത്സിച്ച് ശരിയാക്കേണ്ട അസുഖങ്ങളാണ്. പക്ഷെ പലപ്പോഴും ഏറ്ററൽ സെപ്റ്റൽ ഡിഫെക്ട് എസ്പെഷ്യലി ചെറുപ്പകാലങ്ങളിൽ കണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. ചിലപ്പോൾ അത് കണ്ടുവന്ന് വരില്ല, പ്രസവ സമയത്തായിരിക്കും, പ്രോബ്ലി ചെക്കപ്പൊക്കെ നടത്തുന്ന സമയത്തായിരിക്കും ആദ്യമായിട്ട് തന്നെ ഈ ഏറ്ററൽ സെപ്റ്റൽ ഡിഫെക്റ്റിൻ്റെ പ്രശ്നം കാണാറുള്ളത്. അപ്പം അങ്ങനത്തെ കഞ്ഞറ്റൽ ഹാർട്ട് ഡിസീസ് കാരണമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം പ്രസവ സമയങ്ങളിൽ അല്ലെങ്കിൽ ഗർഭസമയങ്ങളിൽ. പ്രഷറിൻ്റെ വേരിയേഷൻസ് മുന്നേ പറഞ്ഞിരുന്നു, പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ, പ്രീ എക്ലാംസ്, എക്ലാംസ്, അങ്ങനെ പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ, പ്രഷർ, ബ്ലഡ് പ്രഷർ കാരണമുള്ള വേരിയേഷൻസ് ഈ പ്രസവ സമയത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് ഈ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിലെ അറകൾ ലങ്സിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നതാണ് ഈ അറകളുടെ യൂഷ്വൽ ഫങ്ഷൻ. അങ്ങനെ ലങ്സിലേക്ക് പോണ സർക്യൂട്ടിൽ പ്രഷർ പൊതുവേ വളരെ കുറവാണ്. സിസ്റ്റമിക് പ്രഷർ, ബയോട്ടിക് ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൻ്റെ വെച്ച് നോക്കുമ്പോൾ അതിൽ വളരെ കുറവാണ് ലങ്സിലേക്ക് പോകാനുള്ള പ്രഷറിൻ്റെ ഒരു ലെവൽ വരുന്നത്. ആ ഒരു പ്രഷർ ലെവൽ പെട്ടെന്ന് കൂടിക്കൂടി വരികയും പൾമണറി ഹൈപ്പർ ടെൻഷൻ എന്നുള്ള ഒരു പ്രോബ്ലമായിട്ട് മാറുകയും ചെയ്യാം. അങ്ങനെ പൾമണറി ഹൈപ്പർ ടെൻഷൻ വരുന്ന സമയത്ത് ഈ പ്രസവത്തിന് വളരെയധികം റിസ്ക് ഉണ്ട്. ഈ പ്രൈമറി പൾമണറി ഹൈപ്പർ ടെൻഷൻ വേറെ ഒരു കാരണമില്ലാതെ ഈ ലങ്സിലെ പ്രഷർ, ലങ്സിലേക്ക് പോകുന്ന ബ്ലഡ് വെസൽസിലെ പ്രഷർ വളരെ അധികം കൂടി വരികയാണെങ്കിൽ അത് ഒരു മേജർ റിസ്ക് ഫാക്ടറാണ്. അങ്ങനത്തെ അങ്ങനെയുള്ള സ്ത്രീകൾ പ്രഗ്നൻ്റ് ആവുകയാണെങ്കിൽ തന്നെ അത് ഒരു മോർട്ടാലിറ്റി റിസ്ക്കാണ്. ഡെത്ത് വരെ സംഭവിക്കാനുള്ള ഒരു സാധ്യത ഈ പറഞ്ഞ പേഷ്യൻസിന് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പൾമണറി ഹൈപ്പർടെൻഷൻ ഉള്ള പേഷ്യൻസ് യൂഷ്വലി പ്രഗ്നൻ്റ് ആവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യാറുള്ളത്. പിന്നെ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഈ സ്ട്രെസ് പ്രഗ്നൻസി സമയത്ത് അതിൻ്റെ എഫക്ട്സിൽ കുറേയധികം വേരിയേഷൻസ് വരും. കാരണം പ്രഗ്നൻസി സമയത്ത് ബ്ലഡ് വോളിയം വളരെയധികം കൂടി വരുന്ന ഒരു സമയമാണ്. കാരണം എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് വരികയാണ്, ഫീറ്റസ് ആയിട്ട് വരികയാണ്, ബേബി ആയിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലഡ് ഫ്ലോ, ബ്ലഡ് വോളിയം, സ്വന്തം ബ്ലഡിലെ വോളിയം, സ്വന്തം ഉണ്ടാകുന്ന എല്ലാ മെറ്റബോളിക് നീഡ്സ് വളരെയധികം കൂടി വരുന്ന ഒരു സമയമാണ്. അതുമല്ലാതെ കുറച്ചൊരു ബ്ലഡിലൊരു ഡൈലൂഷൻ പോലെയും വരും. അതുകൊണ്ട് ഒരു റിലേറ്റീവ് എനീമിയ പോലെ പ്രഗ്നൻസി സമയത്ത് കാണാവുന്നതാണ്. ഈ പറഞ്ഞ പ്രോബ്ലംസ് എല്ലാം ഉള്ളത് കൊണ്ട് ഈ പ്രഗ്നൻസി സമയത്ത് പലപ്പോഴും ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട്.
പിന്നെ യൂട്രസ് വെൽതായി വെൽതായി വരുന്ന സമയത്ത് അത് ഡയഫ്രമിൻ്റെ മേലെ പ്രസ് ചെയ്തിട്ട് ശ്വാസത്തിൻ്റെ ഒരു തടസ്സം പോലെ ചിലപ്പം അനുഭവപ്പെടാം. ഈ പ്രത്യേകിച്ച് മലന്ന് കിടക്കുകയാണെങ്കിൽ ഈ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് ചിലപ്പം കൂടുതലായിട്ട് അനുഭവപ്പെടാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു അഡ്വൈസ് ഈ ഗർഭിണികൾക്കുള്ള ഒരു അഡ്വൈസായിട്ടുള്ളത് ഫ്ലാറ്റായിട്ട് മലന്ന് കിടക്കാൻ പാടില്ല. പ്രത്യേകിച്ച് വയറ് വലുതായിട്ട് വരുന്ന സമയത്ത് ആ സന്ദർഭങ്ങളിൽ അറ്റ്ലീസ്റ്റ് ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഉപദേശമുള്ളത്. അതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പ്രഷറിൻ്റെയും ബ്ലഡ് പ്രഷറിൻ്റെ വേരിയേഷൻസിലും ഇത് കുറേ സഹായിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം കൂടിയുള്ളത്, ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള യൂട്രസ്, ഗ്രാവിഡ് യൂട്രസ്, വലുതായി വരുന്ന യൂട്രസ് മലന്ന് കിടക്കുന്ന സമയങ്ങളിലൊക്കെ ഈ ഇൻഫീരിയർ വെനക്കവ, അതായത് കാലിലും അബ്ഡോമിനിലും എല്ലാം ബ്ലഡ് വെസൽസ് എല്ലാം ചേർന്ന് തിരിച്ച് ഹാർട്ടിലേക്ക് ബ്ലഡ് കൊണ്ടുവരുന്ന പ്രധാന വെസലാണ് ഇൻഫീരിയർ വെനക്കവ. ആ ഒരു വെനക്കവ ഇതിൻ്റെ മുകളിൽ ഈ യൂട്രസ് വന്ന് പ്രസ് ചെയ്തിട്ട് ഈ ബ്ലഡ് ഫ്ലോയിൽ ഒരു ഒബ്സ്ട്രക്ഷൻ പോലെ, ഐ വി സി ഒബ്സ്ട്രക്ഷൻ പോലെ ഉണ്ടാവുന്നതാണ്. അത് കാരണം കാലിലൊക്കെ നീരും ഇതൊക്കെ കൂടി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു മാർഗം ഒരു സൈഡിലേക്ക് തിരിഞ്ഞ് കിടക്കുക എന്നുള്ളതാണ്. നേരെ ഫ്ലഫുൾ ഫ്ലാറ്റായിട്ട് കിടക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ ബ്ലഡ് പ്രഷറിൻ്റെ ചെക്കപ്പ്, ഇത് വളരെ കൃത്യനിഷ്ഠയോടെ ചെയ്യേണ്ടതാണ്. പ്രഗ്നൻസി സമയങ്ങളിൽ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രോപ്പർ സൈസായിട്ടുള്ള കഫ്, ബ്ലഡ് പ്രഷർ കഫ് ഉപയോഗിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 15 മിനിറ്റ് റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് ബ്ലഡ് പ്രഷർ നോക്കേണ്ടത്. ബ്ലഡ് പ്രഷർ നോക്കുന്ന അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ഒന്നും കഴിച്ചിരിക്കാനോ കുടിച്ചിരിക്കാനോ പാടില്ല. ആ ഒരു സ്റ്റേജിൽ ആണ് ബി പി ചെക്ക് ചെയ്യേണ്ടത്. കുറച്ച് ഓടി വന്ന് നടന്ന് പെട്ടെന്ന് വന്ന് ബി പി എടുക്കുകയാണെങ്കിൽ ബി പി പലപ്പോഴും കുറച്ച് കൂടുതലായി കാണാം. അത് ഒരു അബ്നോർമൽ ബി പി ആവണമെന്നില്ല, അതിന് പ്രത്യേകിച്ചൊരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല. പക്ഷെ പ്രോപ്പറായിട്ട് ബി പി റെക്കോർഡിംഗ് എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് വീട്ടിൽ നിന്നും അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഓഫീസ് ലൊക്കേഷൻസിൽ ബി പി എടുക്കുകയാണെങ്കിൽ, അതായത് ഹോസ്പിറ്റലിൽ പോയി ബി പി എടുക്കുമ്പോൾ അതിൻ്റെ ടെൻഷനും സ്ട്രെസ്സും കാരണം ചിലപ്പം ബി പി കൂടുതലായി കാണാം. മറിച്ച് വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ ഈ പറഞ്ഞ പ്രിക്കോഷൻസ് എല്ലാം ഉപയോഗിച്ച് ബ്ലഡ് പ്രഷർ നോക്കുമ്പോൾ അത് നോർമൽ ലെവലിനെക്കാട്ടും കൂടുതലായി കാണുകയാണെങ്കിൽ, 140/90 അല്ലെങ്കിൽ അതിൻ്റെ മേലെയായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹൈപ്പർ ടെൻഷൻ ആണ്. പ്രഗ്നൻസി ഇൻഡ്യൂസ് ഹൈപ്പർ ടെൻഷൻ ആവാനുള്ള സാധ്യത ഉണ്ട്. അതിന് പ്രോപ്പറായിട്ടുള്ള ചികിത്സ തേടേണ്ടതാണ്. മെനോപോസ് കഴിഞ്ഞിട്ടാണ് സ്ത്രീകളിൽ എത്തിറോസ്ക്ലറോസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ഹാർട്ട് ഡിസീസസ് വരുന്നത്. ഇതിനുള്ള പ്രധാന കാരണം ഇസ്ട്രജൻ എന്ന ഹോർമോൺ തന്നെയാണ്. ഇസ്ട്രജൻ്റെ ലെവൽസ് മെനോപോസ് ആവുന്ന സമയത്ത് വളരെയധികം കുറഞ്ഞു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റീവ് എഫക്റ്റ് മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് കാരണം ഹാർട്ട് ഡിസീസിൻ്റെ പ്രോഗ്രഷൻ വളരെ ഫാസ്റ്റായിട്ട് വരാവുന്നതാണ്. ഹാർട്ട് അറ്റാക്ക് തന്നെ സംഭവിക്കാവുന്നതാണ്, ഹാർട്ട് ഡിസീസായിട്ട് കാണാവുന്നതാണ്, പ്രഷറിൻ്റെ വേരിയേഷൻസ് കൂടുതലായിട്ട് കാണാവുന്നതാണ്. ഈ എസ്ട്രജൻ്റെ കുറവ് കാരണം മെനോപോസ്റ്റ് മുമ്പേ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ കാണാവുന്നതാണ്. എല്ലാവർക്കും ഉള്ള പോലെ തന്നെ സ്ത്രീകൾക്കും പ്രമേഹം, രക്തസമ്മർദ്ദം, അബ്നോർമലായ കൊളസ്ട്രോൾ ലെവൽസ്, പുകവലി, ഈ നാല് കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സാണ്. പ്രത്യേകിച്ച് ഷുഗറും പ്രഷറും. ഷുഗറും പ്രഷറും ഉള്ള വ്യക്തികൾക്ക് ഹൃദ്രോഗത്തിൻ്റെ സാധ്യത എപ്പോഴും കൂടുതലായിട്ട് തന്നെ കാണും. ഈ റിസ്ക് ഫാക്ടേഴ്സ് പലപ്പോഴും ഒന്നിച്ച് വരാവുന്നതാണ്. അതായത് ബേർഡ്സ് ഓഫ് ദ സെയിം ഫെതർ ഫ്ലോക്ക് ടുഗദർ എന്ന് പറയുന്ന പോലെ, ഒരു റിസ്ക് ഫാക്ടർ വരികയാണെങ്കിൽ, അതായത് ഷുഗറിൻ്റെ ഒരു പ്രോബ്ലം വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ പ്രഷറും പലപ്പോഴും വരാം. അതിൻ്റെ കൂടെ തന്നെ നോർമലായിട്ടുള്ള കൊളസ്ട്രോളും വരാം. ഇത് മൂന്നും കൂടി വരുന്ന സമയത്ത് ഹാർട്ട് പ്രോബ്ലംസും കൂടുതലായിട്ട് കാണാവുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ സ്മോക്കിംഗ്, ചിലപ്പം പാസീവ് സ്മോക്കിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ആക്റ്റീവ് സ്മോക്കിങ്ങും ചില മോഡേൺ സൊസൈറ്റീസിൽ കാണാറുണ്ട്. ഇത് രണ്ടും ഹാർട്ടിന് വളരെയധികം ദോഷം ചെയ്യും. ആണുങ്ങളെക്കാട്ടും കൂടുതൽ സ്ത്രീകൾക്കാണ് സ്മോക്കിംഗ് കാരണം പ്രശ്നങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും പ്രോബ്ലംസ് സ്ത്രീകൾക്കാണ് വളരെയധികം കൂടുതലായിട്ട് കാണാറുള്ളത്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ റിസ്ക് ഫാക്ടേഴ്സിന് വേണ്ടി നമ്മൾ ആക്റ്റീവായിട്ട് നോക്കേണ്ടിയിരിക്കും. ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്താൽ തന്നെ ബ്ലഡ് പ്രഷർ കൂടുതലാണോ നോർമലാണോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു.
അതേപോലെ തന്നെ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്താൽ തന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം വരുന്നതിന് മുമ്പായിട്ട് അത് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. കൊളസ്ട്രോളിൻ്റെ കാര്യവും അതുതന്നെ. അപ്പം കൊളസ്ട്രോളും ഷുഗറും പ്രഷറും കണ്ടു കഴിഞ്ഞാൽ അതിനെ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഇതുള്ളത്. ഇത് ഇപ്പം എനിക്ക് പ്രോബ്ലം ഒന്നും തോന്നുന്നില്ല, എനിക്ക് പൂർണ്ണ അസുഖം പൂർണ്ണമായിട്ട് സുഖമാണ്, എനിക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് വിചാരിച്ച് ഈ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യാതെ വരുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ള ചികിത്സ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ 125 താഴെ കൊണ്ടുവരണം, എച്ച് ബി എ വൺ സി വാല്യൂ 7% താഴെ കൊണ്ടുവരണം, കഴിയുമെങ്കിൽ 6.5% താഴെ കൊണ്ടുവരാൻ സാധിക്കുന്നത് നല്ലതാണ്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പം ഹൈപ്പോഗ്ലൈസീമിയ, അതായത് വളരെ ലോ ബ്ലഡ് ഷുഗർ ആയിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് രണ്ട് ബാലൻസ് ചെയ്തിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഷുഗർ കൺട്രോൾ കൊണ്ടുവരേണ്ടതാണ്. ബ്ലഡ് പ്രഷർ അതേപോലെ തന്നെ 140/90 എന്ന വാല്യൂവിൽ താഴെ കൊണ്ടുവരേണ്ടതാണ്. കൊളസ്ട്രോളിൻ്റെ കാര്യമാണെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ 200 mg/dL എന്ന വാല്യൂവിടെ താഴെ കൊണ്ടുവരേണ്ടതാണ്. എൽ ഡി എൽ കൊളസ്ട്രോൾ ആണ് ചീത്ത കൊളസ്ട്രോൾ, ആ ഒരു വാല്യൂ 100 mg/dL ആ വാല്യൂവിടെ താഴെ കൊണ്ടുവരേണ്ടതാണ്. എച്ച് ഡി എൽ കൊളസ്ട്രോൾ ആണ് നല്ല കൊളസ്ട്രോൾ ഉള്ളത്, അത് 40 mg/dL മേലെ കൊണ്ടുവരണം. 60 mg/dL എത്തിക്കാൻ സാധിക്കുമെങ്കിൽ വളരെയധികം നല്ലതാണ്. ട്രൈഗ്ലിസറൈഡ് എന്ന അംശം 150 mg/dL ആ ലെവലിൽ താഴെ കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഇതിനെല്ലാം കോമൺ ആയിട്ടുള്ള ചില രീതികളുണ്ട്. ഒന്ന് ഡയറ്റാണ്, രണ്ടാമത് എക്സസൈസാണ്, മൂന്നാമത് മരുന്നുകളാണ്. അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡയറ്റ് അഡ്ജസ്റ്റ്മെൻറ്റും എക്സസൈസും പ്രോപ്പറായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറേയൊക്കെ ഒരു കൺട്രോൾ കിട്ടും. പക്ഷേ ഡ്രഗ്സിൻ്റെയും കൂടി ആവശ്യം പലപ്പോഴും ഉണ്ടാവും. അത് നമുക്ക് ജീവിതകാലം തന്നെ ഈ ഒരു കൺട്രോൾ നിലനിർത്തി പോകേണ്ടതാണ്. നമുക്ക് കുറച്ച് നേരം കഴിച്ച് ഒരു പനിക്കോ അല്ലെങ്കിൽ ഒരു ജലദോഷത്തിനോ നമ്മൾ കുറച്ച് ദിവസം മാത്രം മരുന്ന് കഴിച്ച് അത് മാറുന്ന സമയത്ത് അത് മരുന്ന് നിർത്താമെന്നുള്ള ഒരു ടൈപ്പല്ല ഈ പറഞ്ഞ അസുഖങ്ങൾ. ഇതെല്ലാം വളരെ ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളാണ്. എപ്പോഴും ഒരു ഹാർട്ടിൻ്റെ പ്രോബ്ലം വരുത്താൻ സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു റിസ്ക് ഫാക്ടർ നമുക്ക് എത്ര കാലം ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കണോ അത്രയും കാലം നമുക്ക് ഈ റിസ്ക് ഫാക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യുക തന്നെ വേണം. അതിനുള്ള വഴിയാണ് ഈ ഡയറ്റും എക്സസൈസും ഈ പ്രോപ്പറായിട്ടുള്ള ഡ്രഗ്സും. ഇതെല്ലാം കൂടി വരുമ്പോൾ മാത്രമാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്നത്. ഒരു ടേബിൾ സ്റ്റേബിളായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ കാലുകളും ഒരേപോലെ ഇരിക്കണം. അതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റ് പല ഭാഗങ്ങളായിട്ടുള്ള ഡയറ്റ്, എക്സസൈസ്, ഡ്രഗ്സ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡ്രഗ്സ് എല്ലാം തന്നെ ഒരേപോലെ സ്ട്രോങ് ആയിട്ട് നിന്നാൽ തന്നെ ആ ട്രീറ്റ്മെൻറ്റ് തന്നെ ഒരു വിജയകരമായിട്ട് നടത്താൻ സാധിക്കുള്ളൂ. എക്സസൈസ് ഹാർട്ടിനെ സംബന്ധിച്ച് എപ്പോഴും ഗുണം ചെയ്യുന്നത് തന്നെയാണ്. ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞാലും ഹാർട്ട് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാനായാലും എക്സസൈസ് ഒരു പ്രധാന ഘടകം തന്നെയാണ്. ഇതിൽ എയറോബിക് ടൈപ്പ് ഓഫ് എക്സസൈസ് തന്നെയാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഏറ്റവും സിമ്പിളായിട്ടുള്ളതും വളരെയധികം ചിലവ് കുറഞ്ഞതും ആയിട്ടുള്ളൊരു എക്സസൈസ് രീതിയാണ് നടത്താം. അരമണിക്കൂർ നടത്താം, കഴിയുമെങ്കിൽ എല്ലാ ദിവസവും നടക്കുക. അറ്റ്ലീസ്റ്റ് 4-5 days ഇൻ എ വീക്ക് ഹാഫ് ആൻ അവർ മിനിമം നടക്കുകയാണെങ്കിൽ അത് മതി കുറേയൊക്കെ ഹാർട്ട് ഡിസീസ് പ്രിവെൻഷൻ വേണ്ടിയിട്ട്. നമുക്ക് ബോഡി ബിൽഡിങ്ങോ അല്ലെങ്കിൽ മസിൽ ബിൽഡിങ്ങോ അല്ല മുഖ്യം. അതുകൊണ്ട് വെയ്റ്റ് ലിഫ്റ്റിങ്ങോ അല്ലെങ്കിൽ വെയ്റ്റ് ട്രെയിനിങ് എക്സസൈസോ ഇതൊന്നും അത്ര പ്രധാനമല്ല. ചെറിയൊരു ലെവലിൽ ഈ മസിലിൻ്റെ ടോണും ഇതൊക്കെ നിലനിർത്താൻ വേണ്ടിയിട്ട് വെയ്റ്റ് ബേസ്ഡ് എക്സസൈസസും ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ മെജോറിറ്റി എക്സസൈസ് ആവശ്യമുള്ളത് ഈ കാർഡിയോ ടൈപ്പ് എക്സസൈസസാണ്. അതായത് നടത്താം ഐസോട്രോണിക് എക്സസൈസസാണ്, മസിൽസ് മൂവ് ചെയ്തിട്ടുള്ള എക്സസൈസുകളാണ്. നടത്തമാണ് ഏറ്റവും നല്ലത്. ജോഗിങ് ചെയ്യാം, നടക്കാനും ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് നീന്തൽ ഒരു നല്ല എക്സസൈസാണ്. ജോയിൻറ്റ് പ്രോബ്ലംസും ആർത്രൈറ്റിസും കാരണം പലർക്കും നടക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോൾ ഈ സൈക്ലിംഗ് ആയിട്ട് ചിലപ്പം ചിലർക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ നീന്തൽ സാധിച്ചു എന്ന് വരാം. ഇത് രണ്ടും ഹാർട്ട് അറ്റാക്ക് പ്രിവെൻഷനും അതെ ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് അതിൻ്റെ റീഹാബിലിറ്റേഷൻ തിരിച്ച് ഒരു നോർമൽ ലൈഫിലേക്ക് വരാനുള്ള ഒരു ശ്രമത്തിനും ഈ ടൈപ്പ് ഓഫ് എക്സസൈസ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കുന്നതാണ്. ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ സ്ത്രീകളിൽ പലപ്പോഴും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കാം. നെഞ്ചുവേദനയായിട്ട് അനുഭവപ്പെടണമെന്നില്ല.
നെഞ്ചിലെ ഒരു ബുദ്ധിമുട്ട് പോലെയോ അല്ലെങ്കിൽ ഒരു ഘനം പോലെയോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു ദേഹത്തെല്ലാം ഒരു ക്ഷീണം പോലെയോ ഒരു പരവേശം പോലെയോ ശ്വാസത്തിൻ്റെ ഒരു തടസ്സം പോലെയോ ശ്വാസമുട്ടൽ പോലെയോ അനുഭവപ്പെടാം. ചിലപ്പം വിയർപ്പ് മാത്രമായിരിക്കും ഒരു സിംപ്റ്റമായിട്ട് കാണാവുന്നത്. അങ്ങനെ പൊക്കളുടെ മേലെയുള്ള താടിയല്ലിന് താഴെയുള്ള എന്തെങ്കിലും ഒരു സിംപ്റ്റം കാണുകയാണെങ്കിൽ അത് ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു ലക്ഷണമാവാം എന്നുള്ള ഒരു ബോധം ഉണ്ടാവണം. അങ്ങനെ ഒരു ഹാർട്ട് അറ്റാക്കിൻ്റെ സംശയമുണ്ടെങ്കിൽ അത് ഗ്യാസായിട്ട് വെറുതെ ഗ്യാസായിരിക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിസ്സാരവേദനയായിട്ട് തള്ളിക്കളയാതെ ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലയോ എന്ന് നോക്കുന്നതാണ് ഉത്തമം. ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ അതിന് ഉടനെ ചികിത്സ ആവശ്യമാണ്. ഗ്യാസോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതുകൊണ്ട് വലിയ ദോഷമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്ക് അല്ല എന്ന് കാണുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു സംശയം തോന്നുകയാണെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ആണോ അല്ലയോ എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി പെട്ടെന്ന് തന്നെ ഒരു സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യാതെ ആരെങ്കിലും ഡ്രൈവ് ചെയ്തിട്ട് ഹാർട്ട് അറ്റാക്കിൻ്റെ ചികിത്സയ്ക്ക് ഫെസിലിറ്റീസ് ഉള്ള ഏതെങ്കിലും ഒരു സെൻറ്ററിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരേണ്ടതാണ്. ഈ ലക്ഷണം തോന്നിയ ഉടനെ തന്നെ കയ്യിലുണ്ടെങ്കിൽ പ്ലെയിൻ ആസ്പ്രിൻ, എൻട്രിക്കോട്ടഡ് അല്ലാത്ത സാധാരണ ഒരു ആസ്പ്രിൻ ഗുളിക ചവച്ച് കഴിക്കേണ്ടതാണ്. വീട്ടിൽ വേറെ ആരെങ്കിലും ഹൃദ്രോഗികൾ ഉണ്ടെങ്കിൽ അവരുടെ എന്തെങ്കിലും സോപിട്രേറ്റ് അല്ലെങ്കിൽ നൈട്രേറ്റ് പോലത്തെ എന്തെങ്കിലും മരുന്നുകൾ കയ്യിലുണ്ടെങ്കിൽ അത് നെഞ്ചുവേദന കുറയ്ക്കാനായിട്ട് നാവിൻ്റെ അടിയിൽ പെട്ടെന്ന് വയ്ക്കാവുന്നതാണ്. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തണം, എത്തിച്ചേരണം എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ആരെങ്കിലും സഹായത്തോടെ ഹോസ്പിറ്റലിൽ എത്തുന്നതാണ് നല്ലത്. സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്നത് ഉചിതമല്ല. ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു ഫോക്കസ്ഡ് ആയിട്ടുള്ള രജിസ്ട്രി എടുക്കുകയും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്തിട്ട് ബ്ലഡ് പ്രഷറും കാര്യങ്ങളും ബ്രീത്തിങ് പാറ്റേൺ എല്ലാം നോർമലാണെന്ന് ഉറപ്പുവരുത്തുകയും ECG എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പ്. ECG ഹാർട്ട് അറ്റാക്കിൻ്റെ മേജർ അറ്റാക്ക് ആണോ മൈനറായിട്ട് അല്ലെങ്കിൽ ആയിരിക്കാനാണോ സാധ്യത എന്നറിയാവുന്നതാണ്. ST എലിവേഷൻ, MI, STEMI അതുപോലെ എന്തെങ്കിലും ഒരു ലക്ഷണം ECG കാണുകയാണെങ്കിൽ അത് ഒരു എമർജൻസിയാണ്. ഹാർട്ടിൻ്റെ മസിലിന് ബ്ലഡ് കൊടുക്കുന്ന രണ്ട് കൊറോണറി ആർട്ടറീസ് ആണുള്ളത്, ലെഫ്റ്റ് കൊറോണറി ആർട്ടറി, റൈറ്റ് കൊറോണറി ആർട്ടറി. ഈ കൊറോണറി ആർട്ടറീസിൻ്റെ ഉള്ളിലുള്ള ലൈനിങ് പെട്ടെന്ന് പൊട്ടിയേറ്റ് ബ്ലഡും ഈ ബ്ലഡ് വെസലിൻ്റെ ഭിത്തികളിലുള്ള കൊളസ്ട്രോളും തമ്മിൽ മിക്സായിട്ട് ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ തന്നെ ബ്ലഡ് കല്ലിച്ച് വരികയും മുന്നോട്ടുള്ള രക്തോട്ടത്തിന് ഒരു തടസ്സം വരികയും ചെയ്യുമ്പോഴാണ് അറ്റാക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ഈ ബ്ലഡ് ക്ലോട്ട്, അവിടെ ഉള്ളിൽ ബ്ലോക്കായി കിടക്കുന്ന ബ്ലഡ് ക്ലോട്ട് പെട്ടെന്ന് അവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ ചികിത്സയുടെ പ്രധാന ഉദ്ദേശം. ഇതിന് രണ്ടായിട്ടുള്ള രീതികളാണുള്ളത്. ഒന്ന്, മരുന്ന് കൊണ്ട് രക്തക്കെട്ട് അലിച്ച് മാറ്റുക, അല്ലെങ്കിൽ ത്രോംബോലൈസിസ്. രണ്ടാമത്തെ ഒരു ചികിത്സാ രീതി പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ചെയ്ത് എവിടെയാണ് ഈ ബ്ലഡ് ക്ലോട്ടായിട്ടുള്ളത്, ഏത് ഭാഗത്താണുള്ളത്, എത്ര സിവിയർ ആയിട്ടാണുള്ളത് എന്ന് കണ്ടുപിടിച്ച് ആ ബ്ലഡ് ക്ലോട്ട് അവിടെ നിന്ന് വലിച്ചു മാറ്റി അവിടെ ബലൂൺ ചെയ്ത് സ്റ്റെൻറ്റ് വെച്ച് രക്തോട്ടം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയുടെ ഉദ്ദേശം. ഇതിൽ ഈ അറ്റാക്കിന് കാരണമായിട്ടുള്ള ബ്ലഡ് ക്ലോട്ട് മാത്രമല്ല, ആ ബ്ലഡ് ക്ലോട്ട് വരാനുള്ള അടിയിലുള്ള കൊളസ്ട്രോളിൻ്റെ ബ്ലോക്കും കൂടി ഈ ആൻജിയോപ്ലാസ്റ്റി വഴി മാറ്റാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ തിരിച്ച് ഒരു ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറയുകയും റീഇൻഫാക്ഷൻ സാധ്യതകൾ കുറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിയാണ് ഈ മരുന്ന് കൊടുക്കുന്നതിനേക്കാളും കുറേയും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ് ഹാർട്ട് അറ്റാക്കിന്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഉള്ള ഒരു സെൻറ്ററിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരേണ്ടതാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ. OP വഴി വന്ന് ക്യൂവിൽ വെയിറ്റ് ചെയ്ത് നോക്കാനുള്ള സമയമല്ല ഈ ഒരു എമർജൻസി. നേരെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പോയി ചികിത്സ തേടേണ്ടതാണ്. ഇത് ഈ ഒരു അറ്റാക്കിൻ്റെ ഇമ്മീഡിയറ്റ് ചികിത്സ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ഈ ബ്ലഡ് ക്ലോട്ടാവാതിരിക്കാനുള്ള മരുന്നുകൾ, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ, ഷുഗർ എല്ലാം ചെക്ക് ചെയ്തിട്ട് അതിന് ആവശ്യമുള്ള മരുന്നുകൾ, വീണ്ടും ഒരു അറ്റാക്ക് വരാതിരിക്കാനുള്ള മരുന്നുകൾ, ഗ്യാസും പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനുള്ള മരുന്നുകൾ, അങ്ങനെ മരുന്നുകളുടെ ഒപ്റ്റിമൈസേഷൻ ചെയ്യേണ്ടതാണ്. റിസ്ക് ഫാക്ടേഴ്സ് എന്തെന്ന്, ഈ അറ്റാക്ക് വരാനുള്ള കാരണം എന്ന് കണ്ടുപിടിച്ച് ആ റിസ്ക് ഫാക്ടേഴ്സിനെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ ഗ്രാജുവലി ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് തുടങ്ങുന്നതാണ്. അതിലാദ്യം എല്ലാം നടത്തി നോക്കണം,
നടക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്ന് ഉറപ്പ് വരുത്തണം. ദിനംദിനം ചെയ്യുന്ന കാര്യങ്ങൾ ഓരോന്നായിട്ട് തിരിച്ച് ചെയ്ത് കൊണ്ടുവരണം. ഹോസ്പിറ്റലിൽ മിക്കവാറും ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 1 ആഴ്ചൻ്റെ ഉള്ളിൽ ഡിസ്ചാർജ് ആവുന്നതാണ്. ഹാർട്ട് അറ്റാക്കിൻ്റെ മേജർ കോംപ്ലിക്കേഷൻസും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡിസ്ചാർജിന് ശേഷം വീട്ടിൽ എങ്ങനെയാണ് നിൽക്കേണ്ടത്? മിക്കവാറും ഒരു 2 ആഴ്ചയെങ്കിലും റെസ്റ്റ് ആവശ്യമാകും. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ബെഡ് റെസ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ആക്ടിവിറ്റി എപ്പോഴും ഹാർട്ടിന് നല്ലതാണ്, അതുകൊണ്ട് കുറച്ച് നടത്തം വേണ്ടി വരും. മെല്ലെ മെല്ലെ ഒരു നടത്തം തുടങ്ങി ക്രമേണ അത് കൂട്ടി കൂട്ടി കൊണ്ടുവന്ന് ഒരു 1/2 മണിക്കൂർ ദിവസം ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ സാധിക്കണം. ഭക്ഷണത്തിൽ കൺട്രോൾ വേണ്ടി വരും. കൊളസ്ട്രോൾ കുറയ്ക്കാനും കൊഴുപ്പ് കുറയ്ക്കാനും റെഡ് മീറ്റ് ഒഴിവാക്കാനും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. മധുരം, എല്ലാ തരത്തിലുള്ള മധുരം മാക്സിമം ഒഴിവാക്കേണ്ടതാണ്. ഡയബറ്റീസ് ഇല്ലെങ്കിലും കൂടി അധികം സ്വീറ്റ് ഐറ്റംസ് ഉള്ളിൽ ചേർന്ന് പോകുന്ന സമയത്ത് അത് എക്സ്ട്രാ ഫാറ്റ് ആയിട്ട് കൺവേർട്ട് ആവാനും ബോഡിയിലെ ബ്ലഡ് വെസൽസിൽ അതൊക്കെ ഡെപ്പോസിറ്റ് ആവാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മധുരം ഈ ഒരു ഘട്ടത്തിൽ മാക്സിമം കുറയ്ക്കേണ്ടതാണ്. അപ്പം ഡയറ്റിൻ്റെ കൺട്രോൾ വേണം, എക്സസൈസ് വേണം, പിന്നെ ഒരു മരുന്നുകൾ, ഈ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ, വീണ്ടും ബ്ലഡ് ക്ലോട്ട് വരാതിരിക്കാനുള്ള മരുന്നുകൾ, കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ, ഇതൊക്കെ സ്ഥിരമായിട്ട് കഴിക്കേണ്ടി വരും. അപ്പോൾ എല്ലാം കൂടിയുള്ള ഒരു ചികിത്സ, ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ രോഗിക്ക് തീർച്ചയായിട്ടും ഗുണം ലഭിക്കുകയും ഫർദർ അങ്ങോട്ടേക്ക് ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാനും സാധിക്കും.